ഹായ്, നമുക്കിന്ന് ഒരു സാമൺ ഈസി ആയിട്ട് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. സാമൺ എന്ന് പറഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും പ്രോട്ടീൻസൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷാണ്. നമുക്കതെങ്ങനെ ഈസി ആയിട്ട് പാനയിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി, ഏകദേശം 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 30 മിനിറ്റോളം ഞാൻ ഇവിടെ ഫിഷ് ഇവിടെ മാരിനേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാന് ചൂടായിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിലായിരിക്കും ബെസ്റ്റ്. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി നമ്മളിങ്ങനെ വെറുതെ ഇടിച്ച് ചതച്ച് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഫിഷിനും നമുക്ക് ആ വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് പിന്നെ അതൊരു ചെറിയ തീയിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് 2 പറോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നിടം വരെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ ഫിഷ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കിനും അകത്തേല് സ്കിൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ആ സ്കിൻ അങ്ങോട്ടൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഒരു സൈഡ് നല്ലതുപോലെ തന്നെ കുക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കളർ ചേഞ്ചസൊക്കെ നമുക്ക് കണ്ടാലും മനസ്സിലാകും നല്ലതുപോലെ ഒരു സൈഡ് കുക്കായിട്ട് വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ നമുക്ക് അങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫിഷ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് മീൻ വന്നിരിക്കുന്നത് കണ്ടാൽ. നല്ല മുറിക്കുമ്പോഴേ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അകമൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇതിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ലെമൺ ജ്യൂസ് അതിൻ്റെ മേളിൽ സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറായിട്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫിഷാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.